തെന്നിന്ത്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഹൻസിക മോത്വാനി. 2022 അവസാനത്തോടു കൂടിയാണ് നടിയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏറെക്കാലമായി ഹൻസിക ഉടനെ വിവാഹിതയായേക്കും എന്ന അഭ്യൂഹം പ്രചരിക്കാൻ തുടങ്ങിയിട്ട്. ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നടി തൻ്റെ ബിസിനസ് പാർട്ട്ണറും സുഹൃത്തുമായ സോഹേൽ കതൂരിയെയാണ് വിവാഹം ചെയ്തത്. വിവാഹത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും സോഹേലിൻ്റെ ആദ്യ വിവാഹത്തെ പറ്റിയുമൊക്കെയുള്ള കഥകൾ പുറത്തു വരുന്നത്. ഒടുവിൽ വിവാഹത്തെക്കുറിച്ചുള്ള വീഡിയോയും വരികയാണെന്ന് പറഞ്ഞ നടി പുതിയൊരു പ്രൊമോയുമായി വന്നിരിക്കുകയാണ്. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഹൻസിക പ്രണയത്തിലാണെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതാരാണെന്ന് മാത്രം വ്യക്തമായിരുന്നില്ല. ഒടുവിൽ ഏറെക്കാലം സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ സോഹേലുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് നടി തന്നെ പുറം ലോകത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം തന്നെ പ്രൊപ്പോസ് ചെയ്തുവെന്ന് പറഞ്ഞ് നടി തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. വൈകാതെ വലിയ ആഘോഷമായി തന്നെ താരവിവാഹം നടക്കുകയും ചെയ്തു. വിവാഹത്തിൻ്റെ വീഡിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വരുമെന്ന് പറഞ്ഞാണ് ഹൻസിക പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. മനോഹരമായ പ്രണയവും സ്വപ്നം പോലെയായിരുന്ന കല്യാണവുമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആ കല്യാണത്തിനും പ്രണയത്തിനുമൊക്കെ കുറച്ച് ഡ്രാമ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നുമാണ് പ്രൊമോയിൽ പറയുന്നത്. വീഡിയോയുടെ ഇടയിൽ താൻ അനുഭവിച്ച വികാരങ്ങളെപ്പറ്റി ഹൻസികയും സംസാരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കഠിനമായൊരു കാര്യമാണ്. മറ്റൊരാളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കരുതെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു ഫീലിംഗ് അല്ലെന്നും കഴിഞ്ഞെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നുമൊക്കെ ഹൻസിക പറയുന്നത് കാണാം. പ്രണയകാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഒടുവിൽ ഇത് വേറിട്ടൊരു അനുഭവമാണെന്ന് നടി പറയുന്നതോടുകൂടിയാണ് വിവാഹത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നത്. February 10 മുതൽ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഹൻസികയുടെ വിവാഹ വീഡിയോ പുറത്തു വരിക. അതേസമയം പ്രൊമോ വീഡിയോയുടെ താഴെ നടി കളിയാക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. കൂട്ടുകാരിയുടെ ഭർത്താവിനെ തട്ടിയെടുത്തതും പോരാ, എന്നിട്ട് അതിലൊരു വീഡിയോ കൂടി ഇടുന്നു എന്നാണ് ഒരു ആരാധകൻ ചോദിക്കുന്നത്. നേരത്തെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുതൽ ഹൻസികയ്ക്കെതിരെ സമാനമായ ആരോപണം ഉയർന്നു വന്നിരുന്നു. നടിയുടെ അടുത്ത സുഹൃത്തായിരുന്ന റിങ്കി എന്ന യുവതിയെയാണ് സോഹേൽ ആദ്യം വിവാഹം കഴിക്കുന്നത്. 2016 നടത്തിയ വിവാഹത്തിൽ അന്ന് ഹൻസികയും പങ്കെടുത്തിരുന്നു. ചടങ്ങുകളിലെല്ലാം മുന്നിൽ നിന്ന് നടി തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായി എത്തിയത് ആരാധകരെ പോലും ചൊടിപ്പിച്ചു. ഭാവിയിൽ ഭർത്താവാകാൻ പോകുന്ന ആളുടെ ആദ്യ വിവാഹം ഇത്രത്തോളം ആഘോഷിച്ച വേറൊരു പെൺകുട്ടിയും കാണില്ലെന്നാണ് അന്ന് ഹൻസികയെ കുറിച്ച് പലരും പറഞ്ഞത്. സോഹേലിൻ്റെയും റിങ്കിയുടെയും ജീവിതത്തിനിടയിൽ ഹൻസിക വന്നതാവും ആ ബന്ധം തകരാൻ കാരണമെന്നും ചിലർ കണ്ടുപിടിച്ചു. ഇതോടുകൂടി വിമർശനങ്ങൾ കൂടുതലാവുകയായിരുന്നു. 8 വർഷത്തോളം നീണ്ട അടുപ്പത്തിനൊടുവിലാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നത്. 2019 ഇരുവരും ഒരുമിച്ച് ബിസിനസ് ചെയ്ത് തുടങ്ങി. ബന്ധം കൂടുതൽ അടുപ്പത്തിലായത് ഈ ബിസിനസ് പങ്കാളിത്തമാണെന്നാണ് അറിയുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.